ഓക്കെ, ഇനി ഗെയിമിംഗ് സെക്ഷൻ കാണിക്കുമ്പോൾ അതിനു മുമ്പ് പ്രൊജക്ടർ ഓഫ് ആക്കി വെക്കണം. ഓക്കെ, ഇനി ഗെയിമിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. യോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഗെയിമിംഗ് ഇത്രയും ബിൽഡപ്പ് പോലെ. യോ ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ്, എന്നിട്ട് സ്റ്റുഡിയോ സെറ്റപ്പ്. ലാപ്ടോപ്പ് മാത്രമാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ. ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ മമ്മിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ലൈഫൊക്കെ നിങ്ങൾക്ക് കാണണം. അപ്പം എൻ്റെ മമ്മിയുടെ യൂട്യൂബ് ചാനൽ നിന്ന് തീർച്ചയായിട്ടും പോയി കാണുക. അഗാപേ ബൈ ലിസി മനോജ് എന്നാണ് പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനേ ഉണ്ട്. നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുക. എൻ്റെ മമ്മിയുടെ നല്ല അവതരണമാണ്, എന്നിട്ട് ഞങ്ങളുടെ ഫാമിലിയൊക്കെ കാണാൻ സാധിക്കും. കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ മമ്മിയുടെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കല്ല്. സോ ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഗൈസ്, ഇനി അടുത്ത നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പിന്റെ വീഡിയോ ആണ്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ DSLR-ലൊന്നുമല്ല, ഒരു സ്മാർട്ട് ഫോണിലാണ് എടുക്കുന്നത്, എന്റെ ഓപ്പോ റെനോ 6 പ്രോനകത്ത്. അപ്പോ ആക്ഷൻ ഡ്യൂഡ് ഈസ് അപ്ഡേറ്റഡ് ഗൈസ്, ദേ ന്യൂ കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇതിന് മുമ്പ് നിങ്ങൾ ഹോം തിയേറ്ററിന്റെ വീഡിയോ കണ്ട്, അതിന്റെ പാർട്ട് 2 ആണിത്. ഹോം തിയേറ്ററിന്റെ വീഡിയോ അല്ല, ഇനി ഹോം തിയേറ്ററിന്റെ അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റുഡിയോ സെറ്റപ്പിലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത്. അതിന്റെ സ്റ്റുഡിയോ സെറ്റപ്പിലൊരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പൊ എന്താന്ന് പറയുമ്പോൾ, ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, പുതിയൊരു ഫ്രണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പൊ അവളെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഗൈസ്, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനമുണ്ട്, നിങ്ങൾ അത് കണ്ടിട്ട് ഒന്ന് ഗസ് ചെയ്യും. അപ്പൊ ഗസ് ചെയ്ത കാര്യം താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിക്കോളാം, അപ്പൊ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. നോക്കിയേ, ഇതാണ് ഞങ്ങളുടെ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. യോ ഗൈസ്, കണ്ടില്ലേ, ദേ ഗെയിമിംഗ് PC, ഗെയിമിംഗ് PC അല്ല. നിങ്ങൾ എല്ലാവരും തമ്മനയിൽ കണ്ടപ്പോൾ അത് ഗെയിമിംഗ് PC മേടിച്ചെന്നാണ് വിചാരിച്ച്. കാണും കാണും, ഗെയിമിംഗ് PC അല്ല, കണ്ടല്ലേ. ഇതൊരു നിങ്ങൾക്ക് അറിയായിരിക്കും സംഭവം, എന്താ മനസ്സിലായില്ലേ. ഇതൊരു സ്പീക്കറാണ്, കണ്ട ഓ പക്ക നല്ല ലുക്ക് ഉണ്ടല്ലേ വെച്ചപ്പോൾ. എൻ്റെ കയ്യിൽ നിന്നെന്തോ പവർ വന്നു പോലെ നിന്നുപോയി. ഇപ്പോൾ നമ്മുടെ ഇത് ലാപ്ടോപ്പാണ് നമ്മുടെ, എന്തോ ഓഫായിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ഗെയിമിംഗ് അല്ലാത്ത ലാപ്ടോപ്പ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റും, കുറച്ച് FPS-ലൊക്കെ ഇതിനകത്ത് നമുക്ക് സൂപ്പറായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ്, കീബോർഡ് ഉണ്ട്, ഗെയിമിംഗ് മൗസ്, എല്ലാം RGB ആണ്. RGBയുടെ മേളമാണ് ഗൈസ് ഇവിടെ. ഇനി ഞങ്ങൾ ഇവിടെ എല്ലാം RGB വെച്ച് ഇനി കളർഫുൾ ആക്കും. ഇവിടെ ഒരു RGB ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ മേളിൽ നമ്മുടെ ഒരു വിപ്രോൻ്റെ ഒരു RGB ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റുഡിയോ മാത്രമല്ല, ഇപ്പുറത്ത് നമ്മുടെ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഞാൻ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇത് കാണുന്നത്. പിന്നെ ഗൈസ്, ഇവിടെ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടല്ലേ ഗൈസ്. നമ്മുടെ സൂക്ക് റോക്കർ തണ്ടർ പ്ലസ് എന്ന് പറയുന്ന സ്പീക്കറാണ്, ഇപ്പോൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ഒക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ ഒരു ഗെയിമിംഗ് PC കറക്റ്റ് ലുക്ക് അല്ലേ ഗൈസ്, നോക്കിയേ, കണ്ടില്ലേ, നല്ല സെറ്റ് അല്ലേ, പൊളി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഗെയിമിംഗ് സിസ്റ്റം സെറ്റപ്പ്. എന്നിട്ട് ആ ഗെയിമിംഗ് സെറ്റപ്പിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഞങ്ങളിവിടെ വരുത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതെല്ലാം പതിയെ പതിയെ ഉണ്ടായി വന്ന കാര്യങ്ങളൊക്കെയാണ്, ഞങ്ങളിതെല്ലാം ഒറ്റയടിക്ക് മേടിച്ചില്ല. അതുപോലെ ഇനിയും ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഗെയിം കളിക്കുകയും, ഞാനെപ്പോഴും ഗെയിം കളിക്കുന്നില്ല, അനിയനാണ്. ഇവിടെ നിന്ന് ഗെയിം കളിക്കും, എഡിറ്റ് ചെയ്യും. പിന്നെ കണ്ടില്ല, എൻ്റെ ഗൈസ് ഇവിടെയും കീബോർഡ് ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്തും കീബോർഡ് മൗസും ഹെഡ്സെറ്റൊക്കെ ഉണ്ട്. അതല്ലാതെ വാൾപേപ്പർ ഇട്ടെങ്ങനെയാണ്, കണ്ടില്ലേ. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ഇതേ കണ്ടില്ലേ, തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ. ഇതാണ് ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്ന സാധനം, സ്റ്റുഡിയോ മൈക്ക് എന്ന് പറയുമ്പോൾ ഇത് ബ്രോഡ്കാസ്റ്റ് മൈക്കാണ്. ഇത് ഇങ്ങനെ സ്പോഞ്ച് ആക്കി പോരാനൊക്കെ പറ്റും, ഉണ്ടോ, സ്പോഞ്ച് ഊരുമ്പോൾ ഇങ്ങനെ ഇരിക്കും സംഭവം. മവോനോ എന്ന് പറയുന്ന മൈക്കാണിത്. ഗെയിമിംഗ് ചാനലൊക്കെ ചിലവരെ ചിലക്കുന്നിടത്ത് ഇങ്ങനെ എൻ്റെ വീഡിയോസിലും ഇതിങ്ങനെ വന്നിരുന്ന കണ്ടായിരിക്കും നിങ്ങളെല്ലാവരും പറഞ്ഞ് എൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ. ഇതിൻ്റെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നതേ മൈക്കുണ്ട്, പിന്നെ അതേ സ്പോഞ്ച് ഉണ്ട്, പിന്നെ സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡ് വെക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രത്യേക മേശ വേണം, ടേബിൾ വേണം. ഇങ്ങനെ ഇരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു മേശയാണ് വേണ്ടത്. ഇത് ഞങ്ങളുടെ ഒരു പഴയൊരു മേശയാണ് ഗൈസ്, ഇത് മേടിച്ചിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ദാടി മേടിച്ചൊരു മേശയാണിത്. പിന്നെ ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ് ഞങ്ങളുടെ ഈ മൈക്ക് കടുപ്പിച്ചിരിക്കുന്നത്, മൈക്ക് കടുപ്പിച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഇതേ ഈ സംഭവം ഇങ്ങനെ കറക്കി കറക്കിയാണ് ഇതിങ്ങനെ കടുപ്പിച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ഇങ്ങനെ കറക്കി കറക്കി എൻ്റെ ലൂസ് കണക്ഷനൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തിരിക്കാം. മൈക്കിന്തോ അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഓ സംഭവം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഗൈസ്, ഈ മൈക്കിനകത്ത് മൈക്ക് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കണ്ടില്ലല്ലോ. ഓക്കെ, അതെ, ഇതാ തിരിപ്പുണ്ട്, കാണിച്ചു തരാം. കണ്ടോ,
ഇതാണ് ഇതിൻ്റെ ഒരു ഫിൽറ്ററാണ്, സൗണ്ട് ഫിൽറ്റർ. ഇത് വെച്ചില്ല, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. പലപ്പോഴും കുറച്ച് ഫിറ്റ് ചെയ്ത് പരാജയപ്പെട്ടു പോയതാണ്. എൻ്റെ ഒരു വീഡിയോ കണ്ട് ഞാൻ ആദ്യമേ ഫിറ്റ് ചെയ്തത്, പിന്നെ ഊരിയിട്ട് പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ എനിക്ക് മറന്നുപോയി. ഇങ്ങനെ ഇതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇത് നമ്മൾ അൺബോക്സിങ് നേരത്തെ ചെയ്തു, നിങ്ങളെ കാണിച്ചില്ല, സോറി. പിന്നെ അതുമല്ല, ഈ മൈക്ക് നമുക്ക് മേശയിൽ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡും കൂടി ഉണ്ട്. ആ സ്റ്റാൻഡ് ഇവിടെങ്ങാണ്ട് ഞാൻ എടുത്ത് വെച്ച്, അതാണ് ഞാൻ അലമാരിയുടെ അകത്തിരിക്കുമെന്ന് തോന്നി, എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ ഈ മൈക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊച്ചു സംഭവമുണ്ട്. ഇതേത് കണ്ടോ, OTG അഡാപ്റ്റർ. ഇത് ടൈപ്പ് സി OTG അഡാപ്റ്ററാണ്. ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യുക, എന്നിട്ടാണ് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഫോണിനകത്ത് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഹലോ ഹലോ ഹലോ, ഹോ ഹോ ഓ ഓ ഓ, ഹലോ. കണ്ടോ, ഇതിൻ്റെ മേളിൽ നമ്മുടെ ഹെഡ്സെറ്റൊക്കെ ഇങ്ങനെ ചുമ്മാ എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത് വെക്കാൻ സ്ഥലമായി. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ്. ഇത് രണ്ടാമത്തെ പുതിയ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ്, റെഡ് ആൻഡ് ഗ്രീൻ. ഓക്കെ, നമ്മളിവിടെ ഇവിടെല്ലാം നിങ്ങൾ റെഡ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ കാർപ്പറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് പാറ്റേൺ കേസ് കണ്ടേ. പിന്നെ ഇവിടെ ഒരു റെഡ് ഫുള്ളി റെഡ് കാർപ്പറ്റ് ഉണ്ട്. അപ്പോൾ അതെ, ആ ഈ കീബോർഡ് കത്തിച്ച് വെച്ചില്ല, ചുമ്മാ അല്ല, ഒരു കളറില്ല. അപ്പോഴല്ലേ കൊള്ളാവേ. ഇതാണ് നമ്മുടെ കീബോർഡ്, സബ്രോണിക്സിൻ്റെ കീബോർഡാണ്. ഇതിൻ്റെ അകത്തായിട്ടാണ് ലൈറ്റ് വരുന്നത്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആദ്യത്തെ സന്താനം, ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളു ഗൈസ് ഇത്. കാരണം ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ, ഇതിൽ നിന്നാണ് ഞങ്ങളുടെ എല്ലാ തുടക്കം, നമ്മുടെ ജേണി ഇതിൽ നിന്നാണ് തുടങ്ങിയത്. ഇതിന് ഇത് വെച്ച് തന്നെ ഇനി ഒരു 100,000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഗൈസ്. കാരണം നമ്മളെല്ലാം ഗെയിമും GTA 5 ഒക്കെ, GTA 5, വാച്ച് ഡോക്സ്, പിന്നെ എഡിറ്റിംഗ് എല്ലാം ഇതിനകത്തായിരുന്നു. എല്ലാം കൂടെ കുത്തിയിറച്ച് എൻ്റെ ഹാർഡ് ഡിസ്ക് വരെ പതിനായി പോയി. അപ്പം അവിടെ കിടപ്പുണ്ട്. പിന്നെ പുതിയൊരു SSDനകത്ത് ഫിറ്റ് ചെയ്തു, പിന്നെ 8 GB RAM ഫിറ്റ് ചെയ്ത് വെച്ച്. എന്നാലും ഗെയിം കളിക്കാൻ ഒരു സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്നല്ല, കാത്തിരുന്ന് ഒരു ചെറുക്കിന് ഇവിടെ ലോഞ്ചായി. ഗൈസ് ലോഞ്ചായിട്ടിപ്പോൾ 1, 2, 3 മാസം കണ്ടായതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് GTA 5 നല്ലൊരു FPS കളിക്കാൻ പറ്റും. പ്ലസ് ഈ സ്വിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റും. ഇത് പിന്നെ ഗൈസ് ഇതിനകത്ത് ഗെയിം കളിക്കുമ്പോൾ മസ്റ്റായിട്ട് ചാർജ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ, ഗെയിമിംഗ് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത്. എന്നാലേ ഇതിൻ്റെ മെയിൻ പെർഫോമൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ രണ്ട് ലാപ്ടോപ്പൊക്കെ ഉണ്ട് ഗൈസ്, ഒരെണ്ണം സാധാ ലാപ്ടോപ്പ്, ഒരെണ്ണം ഗെയിമിംഗ് ലാപ്ടോപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പം ഇതെന്ന് പറയുമ്പോൾ HP ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. HP പവലിയോൺ എന്ന് പറയുന്ന ഗെയിമിംഗ് ലാപ്ടോപ്പ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ പറയുമ്പോൾ നല്ല സ്പെസിഫിക്കേഷനാണ്. AMD Ryzen 5 ആണ് ഇതിനകത്ത് ഉള്ളത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സീരീസ് എന്ന് പറയുമ്പോൾ 5600H ആണ്. ഓക്കെ, Ryzen 5. അപ്പോൾ ഗൈസ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIA GeForce GTX 1650 ആണ്. പിന്നെ 144Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയിലൂടെ. ഓക്കെ, ഇതാണ് നമ്മുടെ മാക്സിമം നമുക്ക് നല്ലൊരു റിഫ്രഷ് റേറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇതിനകത്ത് നല്ല രീതി GTA 5 കളിക്കാൻ പറ്റും. Filmora 9 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്രാക്ക് Filmora ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു ചില സമയത്ത്, ഒരു ബഗ്ഗൊക്കെ വരും, അത് ഞാൻ മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഗൈസ് അപ്പോൾ സൂപ്പർ ലാപ്ടോപ്പാണ്, ഞങ്ങളുടെ പൊന്നു സംഭവമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല കൂടുതൽ കാര്യങ്ങൾ, മൾട്ടി ടാസ്കിങ് അതുകൊണ്ട് ഗെയിമിംഗ് റെഡി സംഭവമാണ് ഗൈസ്. പിന്നെ ഗൈസ് ഈ ലാപ്ടോപ്പല്ല ഞങ്ങളുടെ മെയിൻ സംഭവം, ഇതാണ് ഗൈസ്. ഇതിനകത്ത് നിന്നാണ് ഞങ്ങളുടെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കിത്. ഓക്കെ, അപ്പം HP ഞങ്ങളുടെ ആദ്യത്തെ ലാപ്ടോപ്പാണിത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലാപ്ടോപ്പ് തന്നെ മേടിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് നടക്കാൻ ഈസിയാണ്. PC അതുകൊണ്ടാണ് PC എടുത്തില്ല. ലാപ്ടോപ്പ് ആകുമ്പോൾ ഞങ്ങൾക്ക് ബാഗിനകത്തൊക്കെ ഇട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടൊക്കെ മാറുന്നതായത് കൊണ്ട് ഞങ്ങൾ ഈ ലാപ്ടോപ്പ് എടുത്തത്. പിന്നെ രണ്ട് ലാപ്ടോപ്പിനകത്ത് ഞാൻ GTA 5 ഉണ്ട്. GTA 5 ഞങ്ങൾ മൾട്ടിപ്ലെയർ ഒക്കെ കളിക്കും. വാട്ട് ഈസ് GTA 5? Grand Theft Auto 5 is a 2013 action adventure game developed by Rockstar North and published by Rockstar Games. Okay. ഇപ്പോൾ റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ ഗ്രാൻഡ് തീഫ് ഓട്ടോ 5 ആണ് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ അപ്പോൾ GTA 5 സ്മൂത്തായിട്ട് കളിക്കുമെങ്കിലും ഞങ്ങൾക്ക് ഇതിനകത്ത് കളിക്കുന്നതിൻ്റെ ഒരു നൊസ്റ്റാളജിക്കുണ്ട്, അത് ഞങ്ങൾക്ക് വിട്ടുപോകത്തില്ല. ഇതിനകത്ത് കളിക്കുമ്പോൾ ഒരു പ്രത്യേകത. അതിനകത്ത് ഇതിനകത്തുള്ള എത്ര ഗെയിംസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. NVIDIA GeForce, ദ ഗ്രാൻഡ് തീഫ് ഓട്ടോ 5, പിന്നെ ഇത് ഗെയിമല്ല, ദ വാച്ച് ടോക്സ് 2. ഇത് രണ്ടെണ്ണം കിടക്കുന്നുണ്ട്, കുറച്ച് സ്പേസ് പോകുന്നുണ്ട്. ഗ്രാൻഡ് തീഫ് ഓട്ടോ 5 ആണ് എപ്പോഴും കളിക്കുന്നത്. വാച്ച് ഡോഗ്സ് 2 കളിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അല്ലാതെ വേറെ കുറേ ഗെയിംസ് ഒന്നും ഇതിനകത്തില്ല. പിന്നെ എഡിറ്റിംഗ് സംഭവം ഒക്കെ. പിന്നെ ഇതിൻ്റെ എല്ലാ കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുക്കുന്നത് നിൽക്കുന്നത്. കണ്ടോ, ഇത് ലാപ്ടോപ്പ്, പുതിയ ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഇത് പഴയ ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഇത് സൗണ്ട് ബാറിൻ്റെ കണക്ഷൻ, ഇത് ഈ കളർ ബൾബിൻ്റെ കണക്ഷൻ. പിന്നെ ഇതിൻ്റെ മെയിൻ കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്, മെയിൻ പ്ലഗ് ഇവിടെയാണ്, ഇവിടെയാണ് എല്ലാത്തിൻ്റെ. പിന്നെ ഇത് വൈഫൈ, നിങ്ങളുടെ കേരള വിഷൻ്റെ ഒരു വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്. ഉണ്ടല്ലേ, ഇത് വൈഫൈയുടെ സ്റ്റാൻഡാണ്. ഡിസ്കോഡും കാര്യങ്ങളൊക്കെ ഓണാവും ഓട്ടോമാറ്റിക്കായിട്ട്.
ഇതൊക്കെ ആദ്യമേ ഇങ്ങനെ ഓണായിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും ചോദിച്ച്, ബ്രോ എന്താണ് പി സി ബിൽഡ് ചെയ്യാനാണ്, എന്തിനാണ് ലാപ്ടോപ്പ് മേടിച്ചത്? അതെ ഗൈസ്, എന്തിനാണ് ഞാൻ ലാപ്ടോപ്പ് മേടിച്ചത്? ലാപ്ടോപ്പ് മേടിച്ചെന്ന് പറയുമ്പോൾ ഗൈസ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും യാത്ര ചെയ്യുന്നതാണ്, എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നില്ല. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ ട്രാവലിംഗ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന യാത്രയല്ല, ഞങ്ങൾക്ക് ചിലപ്പോൾ ഡാഡി ഇങ്ങനെ പാലക്കാടാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ പാലക്കാട് പോകും. അപ്പോൾ നമ്മുടെ പി സി ഒക്കെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളൊരു 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ വീണ്ടും വരുന്നത്. അപ്പോൾ പി സി ഒക്കെ ഇവിടെ വെച്ചിരുന്നു, പി സി ഇവിടെ വെറുതെ ഇവിടെ ഇരുന്ന് പൊടി അടിച്ചിങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് പി സി എടുക്കുന്നത്. ഈ ലാപ്ടോപ്പ് എടുക്കുന്ന പൈസ കൊണ്ട് നല്ലൊരു പി സി ബിൽഡ് ചെയ്യാമെന്ന് എല്ലാവരും പറഞ്ഞ്. പക്ഷേ നല്ലൊരു പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പാണ് ഇത്. ഞങ്ങൾക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് മതി എന്താണ്, എല്ലാം ലാപ്ടോപ്പ് അല്ലേ തുടങ്ങുന്നത്. ചിലവരുടെ സ്റ്റുഡിയോയിലൊക്കെ ചെന്നാൽ ഒരു ലാപ്ടോപ്പ് മാത്രമേ കാണൂ, ലാപ്ടോപ്പും കീബോർഡും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. ഗൈസ്, അപ്പോൾ ഇതിനകത്തുള്ള നമ്മുടെ ശിഷ്യൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, ശിഷ്യൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. നമ്മുടെ GTA 5 സീരീസ് കാണുന്നവർക്കറിയാം, ശിഷ്യൻ ഇതിനകത്താണ് ഇരിക്കുന്നത്, ആശൻ ഇതിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് കളിക്കും, അനിയൻ ഇതിനകത്ത് കളിക്കും. ഓക്കെ, അനിയനും കൂടുതൽ ഇഷ്ടം ഇതിനകത്ത് കളിക്കുന്നതാണ്. ഇതിനകത്ത് നല്ല ലാഗാണ്, 20-15 FPS ഒക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള GTA 5 ഞങ്ങൾ എപ്പിക് ഗെയിംസിനകത്താണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് GTA 5 തന്നത്. ഈ ഞങ്ങളുടെ ഒരു പുതിയ ലാപ്ടോപ്പിനകത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത GTA 5 ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പണ്ടോട്ടുള്ള ആഗ്രഹമാണ്, പുതിയ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ഞങ്ങൾ GTA 5 പർച്ചേസ് ചെയ്തുള്ളൂ. അതുവരെ ഞങ്ങൾ ക്രാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്, പിന്നെ ക്രാക്കൊക്കെ പോയി, ക്രാക്കൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി. അപ്പോൾ ഇതിനകത്തുള്ള GTA 5 ഒരു മാസത്തേക്ക് സസ്പെൻഡ് ആയിരിക്കുവാണ്, അനിയൻ ചെറുതായിട്ട് മോഡ്സൊക്കെ കയറ്റി പണിയൊപ്പിച്ച് വെച്ച്. ഓക്കെ, ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലോകം, നിങ്ങളുടെ ഗെയിമിംഗ് സിസ്റ്റം എങ്ങനെയുണ്ട് ഗൈസ്? വിളിച്ചില്ലേ? അപ്പോൾ ഇത്രയും കാണുന്നൊരു സംഭവം നിങ്ങൾ സ്വപ്നത്തിൽ ചെറുതായിട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പം നമ്മൾ വിശ്വസിച്ചു. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി ഗൈസ്, എല്ലാം പതിയെ പതിയെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി വന്നു. ഓക്കെ, ആദ്യമേ നമ്മളൊരു ലാപ്ടോപ്പിൽ നിന്ന് തുടങ്ങി, പിന്നെ അവർ കീബോർഡ് മേടിച്ചു, ആ കീബോർഡ് അവിടെ അപ്പുറത്ത് കിടപ്പുണ്ട്, ഒരു മൗസ് മേടിച്ചു, അത് അപ്പുറത്ത് കിടപ്പുണ്ട്, അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഒരു കീബോർഡ്, ഗെയിമിംഗ് കീബോർഡ് മേടിച്ചു, പിന്നെ ഒരു ഗെയിമിംഗ് മൗസ് മേടിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗെയിമിംഗ് മൗസ് മേടിച്ചു, പിന്നെ അതേ ഈ ഗെയിം മൗസ് പാഡ് മേടിച്ചു. അതൊരു RGB മൗസ് പാഡ് മേടിക്കണമെന്നൊക്കെ ഉണ്ട്, അത് കുറച്ചുകൂടെ ആവട്ടെ. ഇതാണ് നമ്മുടെ മൗസ് പാഡ്. സോ യാ, എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ലാപ്ടോപ്പ് തിരിച്ച് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും, എന്നിട്ട് മൈക്ക് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ വയ്ക്കും. എന്തേ ലാപ്ടോപ്പ് തിരിച്ചിരിക്കുന്നുണ്ടോ? എന്നിട്ട് ട്രൈപോഡ് ഇങ്ങോട്ട് എടുത്ത്, ഫോൺ എടുത്ത് അങ്ങോട്ട് വയ്ക്കും, ക്യാമറ ഓണാക്കി വയ്ക്കും. എന്നിട്ട് ദേ ഞാൻ അവിടെ പോയിരിക്കും, ആ കളർ ബൾബൊക്കെ ഓണാക്കി വെച്ചിട്ട് ഞാൻ അവിടെ പോയിരിക്കും, സംസാരം ഒന്ന് തുടങ്ങും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം, ഇങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ Alt+Z വെക്കണം. അപ്പോൾ അതെ, നമ്മുടെ GeForce എക്സ്പീരിയൻസ് NVIDIA ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് ഈ റെക്കോർഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ റെക്കോർഡാകും. NVIDIA കൺട്രോൾ പാനലിൽ NVIDIA GeForce എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഞങ്ങൾ Bandicam എന്ന് പറയുന്ന സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനകത്തുള്ള സ്ക്രീൻ റെക്കോർഡിങ് അങ്ങനെയൊന്നും ഇല്ല, എല്ലാം പോയിരിക്കുകയാണ്. പിന്നെ ഇത് വയർലെസ് കീബോർഡ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു പിന്നെ വയർലെസ് മൗസ് ഇരിപ്പുണ്ട്. ഇതെന്തോ ഇരിക്കുന്നത്, വേറെ ഫോണോ? യോ ഗൈസ്, ഇതന്നെ പഴയ ഫോണാണ്, നോക്കണ്ട, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. പണ്ടത്തെ ഞങ്ങളുടെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ഇരിക്കുന്നത്, മൈക്രോമാക്സ് എന്ന് പറയുന്നത്. അത് ഇന്നലെ കണ്ട അനിയൻ എടുത്ത് അങ്ങോട്ട് എടുത്ത് വെച്ചത്, ഇത് എൻ്റെ ഫോണാന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചതാണ്. ഞങ്ങളുടെ ബോട്ടിൻ്റെ 2 ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഈ കൊച്ചു സാധനമാണ് എൻ്റെ വാച്ച്. ഓക്കെ, ഇതാണ്, ഇത് വലിയ സ്മാർട്ട് വാച്ച് ഒന്നും ഇല്ല, ഇത് സ്മാർട്ട് വാച്ച് എന്ന് പറയണ്ട, ഓൾറെഡി ഇതിനകത്ത് മ്യൂസിക് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഞാൻ റിവ്യൂവിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. സെറ്റിംഗ്സ് ഉണ്ട്, പിന്നെ ഒരു കൊച്ചൊരു ഗെയിമുണ്ട്, വേണ്ടേ ഫ്ലാപ്പ് ഈ വേഡ് പോലത്തെ ഒരു കൊച്ചൊരു ഗെയിം, പിന്നെ അതേ ഇങ്ങനെ ഒരു ഗെയിം. പിന്നെ അതിനകത്ത് ക്യാമറ അങ്ങനെ സംഭവമൊന്നുമില്ല, ഗൂഗിളില്ല, ഫോട്ടോസൊക്കെ പറ്റത്തില്ല. പിന്നെ അതായത് ഇങ്ങനെ മാറ്റി, പിന്നെ അതേ എൻ്റെ ഇഷ്ടമുള്ളൊരു വാൾപേപ്പർ ഇട്ടിട്ടുണ്ട്, ഇത് ഫോണിൽ കണക്ട് ചെയ്യേണ്ട, ഫോണിൽ കണക്ട് ചെയ്യാതെ വാൾപേപ്പറാക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, വലിയ സ്മാർട്ട് വാച്ചൊന്നുമില്ല. ഹാർട്ട് ബീറ്റും ഓക്സിജൻ ലെവലൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതേ ഒരു കൊച്ചു സാധനം കൂടി കാണിക്കുന്നുണ്ട്, ഇതാണ് എന്നെ ഉപയോഗിക്കുന്ന ഇയർപോഡ്, ഇയർബഡ്സ്, ഓപ്പോയുടെ ഇയർബഡ്സ്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള, ഒരു പ്രീമിയം സൗണ്ട് ക്വാളിറ്റി ഉള്ള നല്ലൊരു ഇയർബഡ്സ് ആണ് ഗൈസ്. ഓക്കെ, ഇത് ഒരെണ്ണം കൂടി ഉണ്ട്, അത് എൻ്റെ ഡാഡി കൊടുത്തേക്കുവാണ്, അതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയാണ്, ഇത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്. സൂപ്പർ സംഭവമാണ്. ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ഇത് ഗൈസ്, ഇത് ഞാനും എൻ്റെ അനിയനും ഉപയോഗിക്കുന്ന കണ്ണാടിയാണ്. കണ്ണിന് ഒരു പ്രശ്നമൊന്നുമില്ല, വർക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലൂറേ ലൈറ്റൊന്നും കൂടുതൽ കണ്ണിൽ തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ബ്ലൂറേ കട്ട് ഗ്ലാസ്സാണിത്. പിന്നെ എന്തെങ്കിലും പരിചയപ്പെടുത്തണമുണ്ടോ? എല്ലാം കാണിച്ചു കൊടുക്കട്ടെ. ഗൈസ്, ഇത് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് സ്മാർട്ട് ഫോൺ ഒന്നുമല്ല, ഇത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണ്. പലപ്പോഴും ഞാൻ സ്കൂളിൽ വെച്ച് ഇത് എടുത്തപ്പോൾ എന്നെ ടീച്ചർമാർ എന്നെ പിടിച്ചായിരുന്നു, കാരണം ഫോണാന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഫോണെന്ന് തോന്നിപ്പോവും. ഓക്കെ, ഇത് ഓൺ ആക്കുകയും ചെയ്യാം, ഓഫാക്കുകയും ചെയ്യാം. എൻ്റെ ഒരു കൂട്ടുകാരൻ നിലയിൽ കണ്ട ഒരു വീഡിയോ ഇട്ടായിരുന്നു, കാൽക്കുലേറ്റർ വെച്ച് എക്സാം ടിപ്സൊക്കെ കുറച്ച് പറഞ്ഞു തന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ നമ്മുടെ ഈ റൂം ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കാനുള്ള കാരണം
ഈ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടല്ലേ. ഇത് എന്ന് പറയുമ്പോൾ അലക്സ, ഇതിനകത്ത് നമുക്ക് അലക്സയൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്മാർട്ട് ലൈറ്റാണ്. ഓക്കെ, സ്മാർട്ട് ബൾബ്. ഓക്കെ, ഇത് എന്ന് പറയുമ്പോൾ വിപ്രോ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ലൈറ്റാണ്. ഇതെന്ന് പറയുമ്പോൾ ഫിലിപ്സിൻ്റെ ഒരു സ്മാർട്ട് ലൈറ്റാണ്. ഇവിടെ നമ്മളൊരു വയലറ്റ് പർപ്പിളാണോ വയലറ്റാണോ പിങ്കാണോ ഒരു കളർ ആക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, ബ്ലൂ കളർ. ഇത്തരം കളറല്ല നമുക്കിതിനകത്ത്, ഇതിൻ്റെ ഒരു ആപ്പിനകത്ത് നമുക്ക് ഓരോ കളർ ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റും. നമുക്ക് അലക്സയും വെച്ച് പണിയെടുപ്പിക്കാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ രസകരമായിട്ടൊരു ക്യൂട്ടായിട്ടൊരു സംഭവമുണ്ട്. ഇത് നമ്മുടെ കീ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ഇത്രയും എടുത്ത വീഡിയോസൊക്കെ അതെ ഞാൻ കമ്പ്യൂട്ടറിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇതേ ഫോണിൻ്റെ USB ചാർജർ വെച്ച് സിസ്റ്റത്തിലേക്ക് കയറ്റിയിരിക്കും. എന്നിട്ട് ഫോണിനകത്തുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യും, ഇതിനകത്തെല്ലാം കിടക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ സ്റ്റോറേജും ഇങ്ങ് പോകും. ഇതേതുണ്ടോ, ഞങ്ങളുടെ ഡീപ് ഡിസ്ക് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഒരു SSD ഉണ്ട്. ഞങ്ങളുടെ അങ്ങോട്ട് ഷ്രിങ്ക് ചെയ്തേക്കുകയാണ്. സഹിക്കാത്ത ഇത്രയും GB സ്പേസ് ഉണ്ട്. 500+ GB ആണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. മൗസ് നല്ല കളറൊക്കെ ഉള്ള നല്ലൊരു മൗസാണ്. കീബോർഡ്, അടുത്ത കീബോർഡ്. നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് ആ ലാപ്ടോപ്പ് ഇവിടെ എൻ്റെ അനിയൻ എടുത്തങ്ങോട്ട് കൊണ്ടുപോയി. കാരണം പുള്ളിക്കാരൻ സ്കൂൾ കഴിഞ്ഞ് ഉടനെ ഇതിനകത്തോട്ട് വന്ന് ഇങ്ങനെ കുറച്ച് ഇരിക്കുന്നതാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇതിനകത്തോട്ട് ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടിപ്പോൾ പിന്നെ കുളിച്ച് ചായ കുടിച്ചിട്ട് ഈ ലാപ്ടോപ്പ് എടുത്ത്, ക്ഷമയില്ലാതെ ഈ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോയി പോയിട്ടുണ്ട്. അതാണ് ഗൈസ്, ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ കൊണ്ടു നടക്കാം, അതാ സംഭവം. പിന്നെ ഞാൻ ഈ മിററിൻ്റെ അടുത്തോട്ട് വന്നേക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്മാർട്ട് ഫോൺ അണിക്കാൻ അതെ ഉണ്ടോ. ഇതാണ് ഗൈസ് എൻ്റെ ക്യാമറ ഗൈസ്, ഇതാണ് എൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ ഫോൺ കണ്ടില്ലേ, ഓപ്പോ Reno 6 Pro ആണ്. ഓക്കെ, ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് എൻ്റെ ഡാഡിയുടെ ഫോണാണ്, സാംസങ് M31S. പിന്നെ തേർഷറി ഫോണാണ്. എന്ത് ചെയ്യേ ഇവിടെ, എന്തി മമ്മി മമ്മിയുടെ ഫോൺ എന്ത് ചെയ്യേ ഗൈസ്. ഇതാണ് ഇപ്പോൾ തേർഷറി ഫോണും അല്ലേ, ഇത് എൻ്റെ മമ്മിയുടെ ഫോണാണ്. ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് മൂന്നാമതോടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കും Full HD. ഇതൊക്കെയാണ് എൻ്റെ ചാനലിൻ്റെ 50-100 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ ക്യാമറ ഗൈസ് ക്യാമറ എന്ന് പറയുന്നത്. ഇതിനകത്താണ് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കുറെ മണ്ടം വീഡിയോസൊക്കെ. അമ്മച്ചമ്മേ, അപ്പൊ ഇതൊക്കെയാണ് എന്റെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയൊന്നും ഇല്ലായിരുന്നു ഇതിനു മുമ്പേ, ഞങ്ങളുടെ ഇതിനു മുമ്പുള്ള വീഡിയോ ഒക്കെ നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ സ്റ്റുഡിയോ സെറ്റപ്പിലുണ്ട്. അപ്പൊ ഒന്ന് കുറവുണ്ട്, നിങ്ങൾ കണ്ടിട്ട് എന്തോ തോന്നുന്നു കുറെ കുറവുണ്ടായിരിക്കാം, പക്ഷെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഒരു കുറവുണ്ട്. എന്താന്ന് പറയുമ്പോ അത് തന്നെ ഇരിക്കുന്ന സംഭവം, ഇരിക്കാൻ കസേരയുണ്ട്, ഇരിക്കാൻ പിന്നെ സ്റ്റൂളുണ്ട്, ഇത് രണ്ടെണ്ണമൊക്കെ ഇട്ട് ഇരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ ഒരു ഗെയിമിംഗ് ചെയർ ഇല്ല. ഓക്കെ, എല്ലാവരും ഒരു വീഡിയോക്കകത്തൊക്കെ ഒരു ഗെയിമിംഗ് ചെയർ ഒക്കെ ആയിരിക്കും, അതിപ്പോ നമുക്കില്ല. അപ്പൊ ഗൈസ്, ആ ഗെയിമിംഗ് ചെയറിന്റെ ആവശ്യം ഇപ്പൊ വരുന്നില്ല, ചുമ്മാ ഇരുന്നാ മതി. അപ്പൊ നമ്മുടെ ഗെയിമിംഗ് ചെയർ എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ചെയർ ആണ്, പിന്നെ പ്ലാസ്റ്റിക് സ്റ്റൂൾ. എന്നിട്ട് എന്റെ യൂട്യൂബ് മണിയും വെച്ച് ഒന്നും അല്ലേന്ന് മേടിച്ചിരിക്കുന്നത്. യൂട്യൂബിനകത്തുനിന്ന് പൈസ അങ്ങനെ വന്നിട്ടൊന്നുമില്ല, അതെല്ലാം എന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന പൈസയും വെച്ചാണ് ഇതെല്ലാം മേടിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ സ്വന്തം ഇഷ്ടം കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം. സോ ഗൈസ്, ഓക്കെ, ഇനി വീഡിയോ തുടങ്ങുമല്ലേ, ഇനി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ പോകരുത്, കമൻറ്റ് ചെയ്യാതെ പോകരുത്. ഓക്കെ ഓക്കെ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂട്ട് സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്, ഇനി അടുത്തൊരു ആക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോഴത്തേക്കും ബൈ ബൈ. അടുത്ത യൂട്യൂബർമാരുടെ വീഡിയോയിലേക്ക് പോയിക്കോ. ശരി ശരി.